സോഡിയം പെട്ടെന്ന് കുറഞ്ഞ് കുഴഞ്ഞു വീണ് എത്തുന്നവരുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഹെൽത്ത് കെയർ മലയാളം ഇന്ന് പറയുന്നത് സോഡിയം കുറഞ്ഞാലും കൂടിയാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും കഴിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ചെല്ലാമാണ് ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റുകളാണ് ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് കോശങ്ങൾക്കകത്തും പുറത്തുമുള്ള ജലാംശത്തെ കോശകോശാന്തര വൈദ്യുതവാഹകമാക്കുന്നത് ഇലക്ട്രോലൈറ്റുകളുടെ സാന്നിധ്യമാണ് സോഡിയം പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം ബൈകാർബണേറ്റ് തുടങ്ങിയവയാണ് പ്രധാന ഇലക്ട്രോലൈറ്റുകൾ ഇവയിലേതെങ്കിലും ഒന്നിൻ്റെ കുറവോ കൂടുതലോ ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനത്തെ തകിടം മറിക്കുന്നു ഇവയിൽ സോഡിയവും പൊട്ടാസ്യവും കുറയുകയോ കൂടുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഏറ്റവും സാധാരണയായി ആളുകളിൽ കണ്ടുവരുന്നത് ശരീരത്തിലെ സോഡിയത്തിൻ്റെ ഭൂരിഭാഗവും രക്തത്തിലും കോശങ്ങൾക്ക് ചുറ്റുമുള്ള ദ്രാവകത്തിലുമാണ് കാണപ്പെടുന്നത് ഹൈപ്പോതലാമസ് അഡ്രീനൽ ഗ്രന്ഥി വൃക്കകൾ എന്നീ ശരീരഭാഗങ്ങളാണ് സോഡിയത്തിൻ്റെ സന്തുലനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അതിനാൽ തന്നെ വൃക്കയിലെ തകരാറോ അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകളോ സോഡിയം കൂട്ടാനോ കുറക്കാനോ കാരണമാകാം ശരീരത്തിലെ നിരവധി സുപ്രധാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മൂലകമാണ് സോഡിയം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ നാടീഞ്ഞരമ്പുകളിലൂടെയുള്ള സംവേദന പ്രവാഹത്തെ നിയന്ത്രിക്കാനും ഈ അമൂല്യ മൂലകം തന്നെ വേണം വാർദ്ധക്യമുള്ളവരിലാണ് ശരീരത്തിൽ സോഡിയത്തിൻ്റെ ഏറ്റക്കുറവുകൾ കൂടുതലായും കാണപ്പെടുന്നത് പ്രായമേറുമ്പോൾ ശരീരത്തിലെ ജലാംശം കുറഞ്ഞു പോകുന്നതും ദാഹം തിരിച്ചറിയാനുള്ള കഴിവ് കുറയുന്നതും വൃക്കയുടെ പ്രവർത്തനശേഷി കുറയുന്നതുമൊക്കെ ഇതിനുള്ള കാരണങ്ങളാണ് ഇവയ്ക്ക് പുറമെ വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന മറ്റു രോഗങ്ങളും അവക്ക് കഴിക്കുന്ന ചില മരുന്നുകളും സോഡിയത്തിൻ്റെ നിലയിൽ മാറ്റം വരുത്തുന്നു നാം കഴിക്കുന്ന ഭക്ഷണവും പാനീയവും വഴിയാണ് നമുക്ക് ആവശ്യമായ സോഡിയം ശരീരത്തിലേക്ക് എത്തുന്നത് ശരീരത്തിനാവശ്യമായ സോഡിയത്തിൻ്റെ ഏറിയ പങ്കും ലഭിക്കുന്നത് കറിയുപ്പിലൂടെ അഥവാ സോഡിയം ക്ലോറൈഡിലൂടെയാണ് മത്സ്യം മാംസം റൊട്ടി മുട്ട പാൽ പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് സോഡിയത്തിൻ്റെ മറ്റു പ്രധാന സ്രോതസ്സുകൾ എന്നാൽ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സോഡിയം വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്നു ആരോഗ്യമുള്ള വൃക്കകൾ ശരീരത്തിന് ആവശ്യമായ സോഡിയത്തിൻ്റെ അളവ് നിലനിർത്തിക്കൊണ്ട് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന സോഡിയത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു രക്തത്തിലെ സോഡിയത്തിൻ്റെ സാധാരണ അളവ് നൂറ്റി മുപ്പത്തി ആറിൽ കുറയുമ്പോഴാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് ഈ അവസ്ഥയെ ഹൈപ്പോനൈട്രീമിയ എന്ന് വിളിക്കുന്നു രക്തത്തിലെ സോഡിയത്തിൻ്റെ അളവ് നൂറ്റി മുപ്പത്തിയാറിൽ കുറയുമ്പോൾ തന്നെ ഹൈപ്പോനൈട്രീമിയ എന്ന് പറയാമെങ്കിലും പ്രകടമായ രോഗലക്ഷണങ്ങളൊന്നും കണ്ടെന്നു വരില്ല സോഡിയത്തിൻ്റെ അളവിനേക്കാൾ സോഡിയം കുറയുന്ന വേഗതയാണ് പ്രധാനം സോഡിയം പെട്ടെന്ന് കുറയുമ്പോഴാണ് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലളിതമായ രക്തപരിശോധനയിലൂടെ പെട്ടെന്ന് തന്നെ കണ്ടെത്താവുന്നതാണ് ഹൈപ്പോനൈട്രീമിയ എളുപ്പത്തിൽ ചികിത്സിച്ചു ഭേദമാക്കാനും സാധിക്കും ഹൈപ്പോനൈട്രീമിയയുടെ തുടക്കത്തിൽ ക്ഷീണം തലവേദന സ്വഭാവത്തിലുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ ആശയക്കുഴപ്പമുണ്ടാവുക സ്ഥിരമായി ചെയ്തിരുന്ന കാര്യങ്ങൾ മറന്നു പോകുക ആളുകളെ തിരിച്ചറിയാതിരിക്കുക ചിലരെ മാത്രം തിരിച്ചറിയുക തുടങ്ങിയ പ്രശ്നങ്ങൾ പ്രകടമാകാം സോഡിയം കുറയുന്നത് മസ്തിഷ്ക കോശങ്ങളെയാണ് പ്രധാനമായും ബാധിക്കുന്നത് അതിനാൽ പ്രായമായവരിൽ ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട് രോഗം നിർണയിക്കപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ക്ലോറൈഡ് ലായനി ട്രിപ്പായി നൽകുകയോ ഭക്ഷണക്രമ ഭക്ഷണം ക്രമീകരിക്കുകയോ കഴിക്കുന്ന മരുന്നുകളിൽ വ്യത്യാസം വരുത്തുകയോ ചെയ്യുന്നതായിരിക്കും സ്വയം രോഗം നിർണയിക്കുന്നതും ചികിത്സ ചെയ്യുന്നതും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും അതിനാൽ യോഗ്യരായ ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് പ്രമേഹവും രക്തസമ്മർദ്ദവും പോലെ ഇന്ന് ഏറെ പരിചിതമായി മാറിയിരിക്കുന്നു സോഡിയം കുറയുമ്പോഴുള്ള പ്രശ്നങ്ങളും ഛർദി അതിസാര രോഗങ്ങൾ കാരണം ശരീരത്തിൽ നിന്ന് ജലാംശവും ഒപ്പം ലവണാംശവും നഷ്ടപ്പെടുമ്പോൾ കുടിക്കാനായി കുടിവെള്ളം മാത്രം നൽകമായി നൽകുന്നതിന് പകരം തിളപ്പിച്ചാറ്റി തണുപ്പിച്ച വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ചേർത്ത് കുടിക്കുന്നതാണ് ഉത്തമം വെയിലത്ത് പണിയെടുക്കുമ്പോഴോ വ്യായാമം ചെയ്യുമ്പോഴോ വിയർക്കുന്നത് വഴി ജലാംശത്തോടൊപ്പം സോഡിയവും നഷ്ടപ്പെടാനിടയുണ്ട് അങ്ങനെ ക്ഷീണം തോന്നുകയാണെങ്കിൽ ഉപ്പു ചേർത്ത വെള്ളമാണ് കുടിക്കേണ്ടത് വെള്ളം കുടിക്കാൻ നൽകുമ്പോൾ ആവശ്യത്തിന് മാത്രമാകാൻ ശ്രദ്ധിക്കണം പക്ഷാഘാതമോ മസ്തിഷ്ക രക്തസ്രാവമോ ബാധിച്ച ഒരു രോഗിക്ക് കാര്യമായ പുരോഗതി കാണുന്നില്ലെങ്കിൽ സോഡിയം കുറഞ്ഞതാകാൻ സാധ്യതയുണ്ട് മസ്തിഷ്കാഘാതം വന്ന രോഗികൾ അസാധാരണമായി പെരുമാറുമ്പോഴും അബോധാവസ്ഥയിലാകുമ്പോഴും സോഡിയം കുറഞ്ഞതാണോ കാരണം എന്ന് പരിശോധിക്കണം മസ്തിഷ്ക രോഗങ്ങൾ തലച്ചോറിന് ഏൽക്കുന്ന പരിക്കുകൾ തലച്ചോറിലുണ്ടാവുന്ന പഴുപ്പ് തുടങ്ങിയവയും സോഡിയം കുറയാൻ ഇടയാക്കും ശ്വാസകോശം പാൻക്രിയാസ് തലച്ചോർ തുടങ്ങിയവയെ ബാധിക്കുന്ന അർബുദത്തെ തുടർന്നും ശ്വാസകോശ രോഗങ്ങൾ തൈറോയിഡ് തകരാറുകൾ പിറ്റൂട്ടറി ഗ്രന്ഥിയുടെ തകരാറുകൾ തുടങ്ങിയവ മൂലവും സോഡിയം കുറയാൻ സാധ്യതയുണ്ട് ശരീരത്തിൽ നീരുണ്ടാവുന്ന സാഹചര്യങ്ങളിലും സോഡിയത്തിൻ്റെ അളവ് കുറയാം സിറോസിസ് പോലെയുള്ള കരൽ രോഗങ്ങൾ ഹൃദയസ്തംഭനം വൃക്കസ്തംഭനം തുടങ്ങിയവയെല്ലാം നീരുണ്ടാക്കുന്നതിനും സോഡിയം കുറയുന്നതിനും ഇടയാക്കും സോഡിയത്തിൻ്റെ നില വീണ്ടും കുറയുമ്പോൾ കൂടുതൽ അസ്വസ്ഥതകൾ പ്രകടമാകുന്നു സോഡിയത്തിൻ്റെ അളവ് നൂറ്റി പതിനെട്ടിൽ കുറയുമ്പോൾ രോഗി അപസ്മാര ലക്ഷണങ്ങൾ പ്രകടമാക്കിയെന്നു വരാം തുടർന്ന് സമയബന്ധിതമായി സോഡിയത്തിൻ്റെ നില സാധാരണഗതിയിലാക്കിയില്ലെങ്കിൽ കോമാ സ്റ്റേജിലേക്കെത്താനും ചിലപ്പോൾ മരണം സംഭവിക്കാനും സാധ്യതയുണ്ട് രോഗനിർണയവും ചികിത്സയും എളുപ്പമാണെങ്കിലും ഈ അവസ്ഥ കണ്ടുപിടിക്കാൻ പലപ്പോഴും വൈകാറുണ്ട് സോഡിയം കുറയാനുള്ള സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ തന്നെ രക്തത്തിലെ സോഡിയത്തിൻ്റെ നില പരിശോധിച്ചു നോക്കേണ്ടതുണ്ട് പക്ഷാഘാതത്തെ തുടർന്ന് ദീർഘകാലമായി കിടപ്പിലായവർ അസാധാരണമായി പെരുമാറുമ്പോഴും അബോധാവസ്ഥയിലാകുമ്പോഴും സോഡിയത്തിൻ്റെ അളവ് പരിശോധിക്കണം വയറിളക്ക രോഗങ്ങളെ തുടർന്നും തുടർച്ചയായ ഛർദിക്കു ശേഷവും അമിതമായി ക്ഷീണം അനുഭവപ്പെടുമ്പോഴും സോഡിയം കുറഞ്ഞതാണോ കാരണമെന്ന് പരിശോധിക്കേണ്ടതുണ്ട് സോഡിയത്തിൻ്റെ അളവ് ഗണ്യമായി കുറയുമ്പോൾ സാന്ദ്രത കൂടിയ സോഡിയം ക്ലോറൈഡ് ലൈനി ട്രിപ്പായി നൽകേണ്ടി വരും വളരെ ചെറിയ അളവിൽ മാത്രം സോഡിയം കുറയുന്ന അവസരങ്ങളിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറച്ചാൽ മാത്രം മതിയാകും സോഡിയം കൂടിയ തോതിൽ കാണപ്പെടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി സോഡിയത്തിൻ്റെ അളവ് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് റൊട്ടിയുടെ ഒരു കഷ്ണത്തിൽ ഇരുന്നൂറ്റി മുപ്പത് മില്ലിഗ്രാം സോഡിയം അടങ്ങിയിരിക്കുന്നു ഒരു പിടി കോഴിയിറച്ചിയിൽ അറുന്നൂറ് മില്ലിഗ്രാം വരെ സോഡിയം അടങ്ങിയിട്ടുണ്ട് ഉണങ്ങിയ ഇറച്ചി വർഗങ്ങളിൽ ആയിരത്തി നാൽപ്പത് മില്ലിഗ്രാം സോഡിയം അടങ്ങിയിരിക്കുന്നു ചീസിൽ കാൽസ്യവും പ്രോട്ടീനും മാത്രമല്ല സോഡിയവും ധാരാളം അടങ്ങിയിട്ടുണ്ട് അരക്കപ്പ് ചീസിൽ മുന്നൂറ്റമ്പത് മില്ലിഗ്രാം സോഡിയം അടങ്ങിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും വളരെ നല്ലതാണ് ചീസ് മാനസിക സമ്മർദ്ദം കുറക്കുന്നതിന് ചീസ് സഹായിക്കുമെന്നാണ് മിക്ക പഠനങ്ങളും പറയുന്നത് വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്നും പറയുന്നു രക്തത്തിൽ സോഡിയത്തിൻ്റെ അളവ് കൂട്ടാൻ വളരെ നല്ലതാണ് വെജിറ്റബിൾ ജ്യൂസ് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ വെജിറ്റബിൾ ജ്യൂസിൽ നാനൂറ്റി അഞ്ച് മില്ലിഗ്രാം സോഡിയം അടങ്ങിയിട്ടുണ്ട് പ്രതിരോധശേഷി കൂട്ടാൻ വളരെ നല്ലതാണ് വെജിറ്റബിൾ ജ്യൂസ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും വെജിറ്റബിൾ ജ്യൂസ് സഹായിക്കും സോഡിയം കുറവുള്ളവർ അച്ചാറുകൾ ധാരാളമായി കഴിക്കുക സോഡിയത്തിൻ്റെ അളവ് കൂട്ടാൻ നാരങ്ങ മാങ്ങ ഇഞ്ചി അങ്ങനെ ഏത് അച്ചാർ വേണമെങ്കിലും കഴിക്കാം ഇരുപത്തിയെട്ട് ഗ്രാം അച്ചാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് മില്ലിഗ്രാം സോഡിയം അടങ്ങിയിട്ടുണ്ട് സോഡിയത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന നല്ലൊരു പച്ചക്കറിയാണ് തക്കാളി തക്കാളി സൂപ്പായി കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ അകറ്റാൻ സഹായിക്കും ഉരുളക്കിഴങ്ങിൽ സോഡിയം ധാരാളം അടങ്ങിയിട്ടുണ്ട് മൂന്ന് കപ്പ് ഉരുളക്കിഴങ്ങിൽ നാനൂറ്റി അമ്പത് മില്ലിഗ്രാം സോഡിയം അടങ്ങിയിട്ടുണ്ട് ശരിയായ ചികിത്സ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് പരിഹരിക്കാമെങ്കിലും സോഡിയം കുറയുന്ന അവസ്ഥ പലപ്പോഴും വൈകിയാണ് കണ്ടെത്തുന്നത് അതിനാൽ പെട്ടെന്നുള്ള ഓർമ്മക്കുറവ് സ്വബോധമില്ലാത്ത അവസ്ഥ എന്നിവ കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ് നാടികളുടെ പ്രവർത്തനത്തെ നശിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് സോഡിയം കുറയുന്ന അവസ്ഥ വ്യാപകമായ പരിശോധനാ സംവിധാനങ്ങളും പ്രശ്നത്തെപ്പറ്റിയുള്ള തികഞ്ഞ അവബോധവും സോഡിയം കുറയുമ്പോഴുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഏറെ സഹായിക്കും സോഡിയം കൂടിപ്പോകുന്ന അവസ്ഥയാണ് ഹൈപ്പർനാട്രിമിയ എന്ന് പറയുന്നത് വാർദ്ധക്യമുള്ളവരിൽ മാത്രമല്ല ശിശുക്കളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണിത് ശരീരത്തിൽ ജലാംശം കുറയുന്നതാണ് സോഡിയം കൂടുന്നതിൻ്റെ പ്രധാന കാരണം ശരീരത്തിൻ്റെ ദഹന സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കാതെ വരുമ്പോഴും അമിതമായി ജലനഷ്ടം വരുമ്പോഴുമാണ് സോഡിയം നില കൂടുക സോഡിയം നില നൂറ്റിനാൽപ്പത്തഞ്ചിൽ കൂടുമ്പോഴാണ് ഹൈപ്പർനാട്രീമിയ സംഭവിക്കുന്നത് നൂറ്റി അമ്പത്തഞ്ചിന് മുകളിലായാൽ അതീവ ഗുരുതര അവസ്ഥയാകും പ്രമേഹം അനിയന്ത്രിതമായി തുടരുന്നവരിലും സോഡിയം നില ഉയർന്നു കാണാറുണ്ട് മലബന്ധത്തിനു മരുന്ന് കഴിക്കുന്നതിലൂടെ അമിത ജലനഷ്ടം സംഭവിക്കുന്നവരിലും ഹൈപ്പർനാട്രീമിയ കാണാം ഹൈപ്പർനാട്രിമിയയുടെ പ്രധാന ലക്ഷണങ്ങൾ ക്ഷീണം ദാഹം നിർജ്ജലീകരണം പരവേഷം മയക്കം എന്നിവയാണ് ശരീരത്തിൽ അകാരണമായി നീര് കാണുകയാണെങ്കിലും ഹൈപ്പർനാട്രിമിയയുടെ ലക്ഷണമാകാം ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കുകയും രോഗം നിർണയിക്കപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തുടരേണ്ടതുമാണ് സ്വയം രോഗം നിർണയിക്കുന്നതും ചികിത്സ ചെയ്യുന്നതും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താനിടയാകും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ട് നിശ്ചിത അളവിൽ മാത്രം വെള്ളം കുടിക്കുക ആരോഗ്യപരമായ ഇത്തരം അറിവുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ചാനലിൽ വരുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലേക്കൻ എനാബിൾ ചെയ്യുകയും ചെയ്യുക ഈ അറിവുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്